हाय फ्रेंड्स, टीचर्स वेहिकल पॉइंट स्वागत। इन और वाहन नाम रोड और अपकड़मेंगे वाले प्रयासम क्यों अदर ओडिक ड्राइवर आयु मोटर सैकि ओडिकरायू और अपकड़ी वाले प्रयासक क्यों अब नाम आोडरवस्थ याद तत्वीशे तलंग ओडिको वाहन कूड़ी अदूा मोटर सैकि अड़ सैड ओवरटे कैं इंल और अपकड़ी वाले दुष्कर नमक इगे अपकड़ी और साधारण गति पोलस ई के चार्जे इन मोटर सैकिो अलग काो आरे आगटे प्रति आकड़ों मोटर वाहन नियम सेंशन पत् अनुच्छेद सी अुसरी ड्राइविंग लाइसेंस ड्राइवर ड्राइविंग लाइसेंस आसम वे आरटीओ की सस्पेंड अधिकारमें अगर सस्पेंड ईर रक्ष पड़ा और पड़ुत निम अदूा इन पोलस केस चार्जु अंतल चालों अल्प रक्ष पड़ान पड़ुत अब सूचिपान या वीडियो निदा ए चानल वेल दय सब्सक्रैब चलवर क्यों सब्सक्रैब बेल बटी प्रेस या वीडियोस नुड़ी मोबाइल नोटिफिकेशन लगे प्रयोजनप्रदान एश्वास इन नमुक विषय कड़क और साधारण गति नमें रोड आक्सीडेंट आया अवे संभवे उदाहरण और मोटर सैकि कूटी मोटर सैकल ता वीन वैसे कह्य पेलकूम अवे ओडिकूड़ी आलक स्वाभाविक आदमी कुटपड़ी का ओड़ ड्राइवर प्रत्येक ई मोटर सैकि ओडिक आाटकन कूड़िया अलग का अल अमें का तीर्च असभ्य वर्षम चुरीान चांस वाले कूड़ल इवे नि भागम न्यायी साधीस वन केस दृक्साक्ष मोड़े अस्थानपर केस कूड़ा निम इन पोलिसी रीति केस चार्ज रीति वलिए वाहन चाहन कूटी कलिए वाहन ड्राइवर एपड़ी प्रति आगेवशेष नाम कंवे ई वलिए वाहन ड्राइवर अयाल्ड भागम न्यायी चांस या कड़क मुंबई कई वर्ष रत्सान केरला हाईकोड़ी बहुमान जस्टिस राजा विजय राघवन सर ഒരു കേസ് പരിഗണിക്കുന്ന വേളയിൽ അദ്ദേഹം നടത്തിയ ചില നിരീക്ഷണങ്ങൾ ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു ഇന്ന് നമ്മുടെ പബ്ലിക് സർവീസ് വാഹനങ്ങൾ ബസ്സുകളൊക്കെ ഓടിക്കുന്ന അല്ലെങ്കിൽ ലോറികളൊക്കെ ഓടിക്കുന്ന ഡ്രൈവർമാരെ നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനവും ഇല്ല. അപ്പോൾ അവരെ നിരീക്ഷിച്ചാൽ ഇതിൽ ആരാണ് യഥാർത്ഥ പ്രതി? സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് ഒരു കേസ് എടുക്കുന്ന സമയത്ത് ഒരു കാർ ഒരു മോട്ടോർ സൈക്കിൾ ഇടിച്ചു കഴിഞ്ഞാൽ ആ കാറുകാരൻ പ്രതി, ഒരു ഓട്ടോറിക്ഷ ബൈക്കിൽ ഇടിച്ചാൽ ഓട്ടോറിക്ഷക്കാരൻ പ്രതി, ബസ് കാറിൽ ഇടിച്ചാൽ ബസ്സുകാരൻ പ്രതി. ഈ രീതിയിൽ വലിയ വണ്ടി ചെറിയ വണ്ടിയുമായിട്ട് ഒരു അപകടം നടന്നാൽ പോലീസ് സ്വാഭാവികമായിട്ടും പ്രതി ചേർക്കുന്നത് ഈ വലിയ വണ്ടി ഓടിച്ച ഡ്രൈവറായിരിക്കും. ഈ ഇങ്ങനെ ചെയ്യാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. സാധാരണഗതിയിൽ ഒരു ബസ് ഒരു മോട്ടോർ സൈക്കിൾകാരൻ ഇടിച്ചാൽ ഈ മോട്ടോർ സൈക്കിൾകാരന് ഗുരുതരമായ പരിക്ക് സംഭവിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ മരിച്ചുപോയ ആൾക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് മതിയായ കോമ്പൻസേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കോടതി സാധാരണഗതിയിൽ പരിഗണിക്കുന്ന ഒരു വിഷയമുണ്ട്, കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. ഇതിൽ ആർക്കാണ് ഇതിന്റെ ഈ അപകടത്തിന് ഉത്തരവാദി? ഇവിടെ റോഡ് അപകടങ്ങളിൽ പ്രതിയാക്കപ്പെടുന്നതിൽ ഏറെ പേരും നിരപരാധികളാണെന്ന കണ്ടെത്തലാണ് കോടതിയുടെ മുന്നിലുള്ളത്. പക്ഷേ ദൃക്സാക്ഷികളും അല്ലെങ്കിൽ ആ സഹചര്യങ്ങളും അവരെ പ്രതിയാക്കപ്പെടുകയും ഇൻഷുറൻസ് കമ്പനി ഇവരുടെ നഷ്ടപരിഹാരം ഏറ്റെടുക്കുന്നതുകൊണ്ട് സാധാരണഗതിയിൽ
ഡ്രൈവർമാർ ഇതിനെതിരെ ഒരു കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിനുള്ള നീക്കങ്ങളൊന്നും അവർ നടത്താറില്ല എന്നുള്ളത് കൊണ്ട് ഈ കോടതിയുടെ ഈ നിരീക്ഷണം വളരെ പ്രസക്തമാണ്. കോടതി വീഡിയോ ദൃശ്യങ്ങൾ എവിഡൻസ് അല്ലെങ്കിൽ തെളിവായിട്ട് സ്വീകരിക്കുമെന്നതിനെക്കുറിച്ച് പല സംശയങ്ങളും പലർക്കുമുണ്ട്. ഇവിടെ കോടതി ഒരു വാഹന അപകട കേസ് പരിഗണിക്കുന്ന വേളയിൽ കോടതിയുടെ മുമ്പാകെ സമർപ്പിക്കപ്പെട്ട ചില വീഡിയോ ദൃശ്യങ്ങൾ അത് മുഖവിലക്കെടുക്കുകയും ആ കേസ് കൂടുതൽ അന്വേഷണങ്ങൾക്കായിട്ട് മാറ്റിവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയുടെ തന്നെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാര്യം. കോടതി അവിടെ നിരീക്ഷിച്ച ഒരു കാര്യം, പൊതു ഗതാഗത വാഹനങ്ങൾ ഓടിക്കുന്നവരെ കൂടുതൽ നിരീക്ഷണത്തിന് വിധേയമാക്കിയാൽ ഒരു അപകടം നടക്കുന്ന സമയത്ത് ആരാണ് ഈ അപകടത്തിന് ഉത്തരവാദി എന്നുള്ള കാര്യം പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കഴിയുന്നത്ര വാഹനങ്ങളിൽ ഡാഷ്ബോർഡ് ക്യാമറകൾ പിടിപ്പിക്കുക. ഡാഷ്ബോർഡ് ക്യാമറകൾ പിടിപ്പിക്കുന്നത് വഴി അപകടത്തിൻ്റെ കൃത്യമായ വിവരങ്ങൾ കോടതിക്കും അല്ലെങ്കിൽ പോലീസിനും ഒരു അതിൻ്റെ അന്വേഷണം നടക്കുന്ന സമയത്ത് വളരെ പ്രയോജനപ്രദമാകും. അങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നതിനെക്കുറിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണറോടും DGP അവരുടെ ഒരു കൺകറൻസിന് വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഡാഷ്ബോർഡ് ക്യാമറയിൽ ലഭിച്ച കുറേ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം അപകടകരമായ രീതിയിലാണ് റോഡിൽ നമ്മുടെ ഡ്രൈവേഴ്സ്, ബൈക്ക് ഓടിക്കുന്നവനായാലും കാർ ഓടിക്കുന്നവനായാലും ബസ് ഓടിക്കുന്നവനായാലും അവർ എങ്ങനെയാണ് വാഹനം ഓടിക്കുന്നത് എന്നുള്ളത് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ഭയപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ നാട്ടിലെ വാഹനമോടിക്കുന്ന ഡ്രൈവർമാരുടെ തെറ്റായ രീതിയിലുള്ള ഡ്രൈവിങ്, നിരുത്തരവാദപരമായ രീതിയിലുള്ള പെരുമാറ്റം, അവൻ ചെയ്തത് തെറ്റാണെന്ന് പോലും അവന് അറിയാത്ത ഒരവസ്ഥ. ഇങ്ങനെ നിങ്ങളുടെ കാറിൽ ഒരു വീഡിയോ, ഒരു ഡാഷ്ബോർഡ് ക്യാമറ പിടിപ്പിക്കുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ചിത്രങ്ങൾ, അതിൽ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് അത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവന് പോലും അപകടം സംഭവിക്കുന്ന രീതിയിലായിരിക്കും പലപ്പോഴും മറ്റ് വാഹനങ്ങൾ കയറി വരുന്നത്. ആ ദൃശ്യങ്ങൾ അത് അതിൻ്റെ നമ്പറോട് കൂടി നമ്മൾ RTOയോ അല്ലെങ്കിൽ പോലീസിനെയോ നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനും കൂടി സാധിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം കൂടിയായിരിക്കും അത്. അതുകൂടാതെ നിങ്ങൾ തന്നെ സ്വയം ഒരു നല്ല ഡ്രൈവറാകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു അവസരം ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ക്യാമറയിലെ ദൃശ്യങ്ങൾ നിങ്ങൾ റിവ്യൂ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതെല്ലാം സാഹചര്യത്തിലും നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു ഡ്രൈവിങ്ങിൽ പെട്ടു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കും നിങ്ങൾക്കറിയാം. നമ്മൾ അനാവശ്യമായിട്ടുള്ള ഓവർടേക്കിങ്, അമിത വേഗത, ഈ സാഹചര്യത്തിലെല്ലാം നമുക്ക് സാധാരണ രീതിയിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സാഹചര്യങ്ങളും കൂടി നമുക്ക് വിലയിരുത്തി നമ്മളുടെ ഡ്രൈവിങ്ങിനെ തന്നെ മികച്ചതാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ നിങ്ങളുടെ നിരപരാധിത്വം ഈ RTOയുടെ അടുത്ത് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ പല കേസുകളിൽ നിന്നും നിങ്ങൾക്ക്
നിങ്ങളുടെ ലൈസൻസ് സസ്പെൻഷൻ ഒഴിവാക്കി എടുക്കാൻ സാധിക്കും. ഏത് കേസുണ്ടായാലും ആർ ടി ഒ നിങ്ങളൊരു ഹിയറിങ്ങിനെ വിളിക്കും, അല്ലാതെ നിങ്ങളുടെ ലൈസൻസ് നിങ്ങളുടെ അനുവാദമില്ലാതെ അവർ സാധാരണഗതിയിൽ സസ്പെൻഡ് ചെയ്യുകയില്ല. എൻ്റെ അനുഭവത്തിൽ തന്നെയുള്ള പല കാര്യങ്ങളുണ്ട്. ഞാൻ കാസർഗോഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഒരു ബസ്സിൻ്റെ മുമ്പിലേക്ക് മൂന്ന് യുവാക്കൾ കയറിയ ഒരു മോട്ടോർ സൈക്കിള് വളരെ നിയന്ത്രണം വിട്ട് വരികയും ഈ ബസ് ചവിട്ടി നിർത്തി റോഡിൻ്റെ അരികിലേക്ക് ഒതുക്കിയ ബസ്സിൻ്റെ അടിയിലേക്ക് ഈ മൂന്ന് പേരും കൂടി വന്ന് ഇടിച്ച് കയറിയിട്ട് ഈ രണ്ടു പേരും മരിക്കാനിടയായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിൽ അന്ന് ആ ആക്സിഡൻറ്റ് നോക്കി റിപ്പോർട്ട് കൊടുത്ത ഞാൻ അദ്ദേഹത്തിന് ഈ ഡ്രൈവറുടെ ഈ ബസ് ഡ്രൈവറുടെ നിരുത്തരവാദപരമായ ഒരു ഡ്രൈവിംഗ് അല്ല, തീർച്ചയായിട്ടും ഇത് വളരെ അമിത വേഗത്തിൽ വന്ന ആ യുവാക്കളുടെ തെറ്റുകൊണ്ട് സംഭവിച്ചതാണെന്ന് ബോധ്യപ്പെടുത്താനായിട്ട് സാധിച്ചു. അന്ന് അവിടെ ദൃക്സാക്ഷികളുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് ഡാഷ്ബോർഡ് ക്യാംസ് ഉണ്ടായിരുന്നില്ല, പക്ഷെ അവിടുത്തെ ദൃക്സാക്ഷികളും ആ മറ്റു അവരുടെ സഹായം കൊണ്ട് ആ ഡ്രൈവർക്ക് അയാളുടെ ലൈസൻസ് സസ്പെൻഷനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം ഇന്നിപ്പോൾ ഒരു ഡ്രൈവിംഗ് ജോലിക്ക് നിങ്ങൾ പി എസ് സിയിലേക്കൊക്കെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഒരാളുടെ ലൈസൻസിൽ ഇയാളുടെ ലൈസൻസ് ഇത്ര മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നു എന്ന് ഒരു റിമാർക്ക് അത് അതിലെപ്പോഴും ഉണ്ടാകും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നതെല്ലാം നിങ്ങളുടെ ലൈസൻസിൽ രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് നിങ്ങൾക്ക് രണ്ടാമത് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. അതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഡാഷ്ബോർഡ് ക്യാം പിടിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനങ്ങളാണ് ഞാനിതിൽ സൂചിപ്പിച്ചത്. ഇതുകൂടാതെ ഈ ഡാഷ്ബോർഡ് ക്യാംസിൽ പല വിധത്തിലുള്ള സെറ്റിങ്സ് എല്ലാം ഉണ്ട്. നമുക്ക് നമ്മൾ നമ്മുടെ വീട്ടിൽ വാഹനം പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു സമയത്ത്, രാത്രി കാലങ്ങളിലോ അല്ലാത്ത ഒരു സമയത്തോ, ഇനി വാഹനം നമ്മൾ എവിടെയെങ്കിലും മാർക്കറ്റിലോ അല്ലെങ്കിൽ മാളിലോ എവിടെയെങ്കിലുമൊക്കെ പോയി പാർക്ക് ചെയ്തിട്ടിട്ട് ഈ ശരിയായ രീതിയിൽ പാർക്കിങ്ങോ അല്ലെങ്കിൽ റിവേഴ്സിങ്ങോ ഒന്നും അറിയില്ലാത്ത ഏതെങ്കിലും ഒരു മോശം ഡ്രൈവർ നിങ്ങളുടെ വണ്ടിയിലേക്ക് ഇടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഈ ക്യാമറയിൽ അതിനുള്ള സംവിധാനമുണ്ട്. ആ മോഷൻ സെൻസറൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറകളാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൂടാതെ അതിന് വൈഫൈ കണക്ഷൻസ് ഉണ്ട്, ജി പി എസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ വാഹനത്തിനകത്ത് നടക്കുന്ന സംഭാഷണങ്ങൾ പിടിച്ചെടുത്ത് അത് കേൾപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു വാക്കുതർക്കമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ റോഡ് റേജിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മറ്റാരെങ്കിലും വന്നിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്താനോ തല്ലാനോ ഒക്കെ ശ്രമിച്ചാൽ നിങ്ങൾക്കത് ആ രീതിയിലേക്ക് തിരിച്ചു വെച്ച് കാണാം, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന സംഭാഷണങ്ങളെല്ലാം പകർത്തുന്ന രീതിയിലുള്ള സംവിധാനമുള്ള ക്യാമറകളൊക്കെ നിലവിലുണ്ട്. അപ്പോൾ അതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, പ്രത്യേകിച്ച് ഞാൻ രാത്രി കാലങ്ങളിലെ കാര്യം പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ നിന്ന് ഈ കാറ് മോഷ്ടിക്കാനോ മറ്റോ ശ്രമിക്കുന്ന ചിത്രങ്ങൾ, കാരണം നിങ്ങൾക്ക് ആ ചിത്രങ്ങൾ നിങ്ങൾക്ക് വൈഫൈ വഴി നിങ്ങളുടെ ക്യാമറയിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനം അതിലുണ്ട്. ഈ വീഡിയോ ദൃശ്യങ്ങൾ എത്രമാത്രം എവിഡൻസായി സ്വീകരിക്കപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് പല സംശയങ്ങളും പലർക്കും ഉണ്ട്. ഇത് കോടതി എവിഡൻസായിട്ട് സ്വീകരിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ പോലീസ് അത് എവിഡൻസായിട്ട് സ്വീകരിക്കുമോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരി, നിങ്ങൾക്ക് വളരെ വ്യക്തമായി നിങ്ങളുടെ ഈ ഡാഷ് ക്യാമിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ അവരെ കാണിക്കാനും നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാനുമുള്ള ഒരു അവസരം അവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ അറിയാവുന്ന എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മാത്രയിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ എല്ലാ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഗുഡ് ബൈ.